രാവിലെ എട്ട് തൊട്ട് വൈകുന്നേരം ആറ് വരെ ഭക്ഷണത്തിനുള്ള മുക്കാൽ മണിക്കൂർ ഇൻ്റർവെല്ലൊഴികെ ഈ ജ്ഞാനയോഗം മഹർഷി അമ്മയായ ദേവഹൂതിക്ക് പറഞ്ഞുകൊടുത്ത ജ്ഞാനയോഗം ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്ത ആ ജ്ഞാനയോഗം തൃശ്ശൂരെ കേച്ചേരിക്കടുത്തുള്ള മഴുവഞ്ചേരിയിൽ വിവരിച്ചപ്പോൾ ആ ഓഡിറ്റോറിയം നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു അപ്രതീക്ഷിതമായിട്ട് മൂന്ന് ദിവസവും അതിൻ്റെ ആത്മവിശ്വാസവും സംതൃപ്തിയോടും കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഉത്തിഷ്ടത ജാഗ്രത പ്രാപ്യവരാ നിബോധത ക്ഷുരസ്യധാരാ നിശിതാ ദുരത്യയാ ദുർഗം പതസ്തത് കവയോ വന്തി എന്ന കടോപരിഷത്തിലെ വരിയിലെ ആദ്യത്തെ ഭാഗം മാത്രം വിവരിക്കാൻ ആഗ്രഹിച്ചത് ആഗ്രഹിക്കുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളോട് ഇന്നും എനിക്ക് ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാൻ തോന്നുന്നു ധാരാളം കാര്യങ്ങൾ ഈ ലോകത്തിലുള്ളതില് മൂന്ന് മൂന്ന് വീതമുള്ള കാര്യങ്ങളൊന്ന് ഓർമ്മിക്കാൻ ശ്രമിക്കാം ത്രീ ത്രീ പോയിന്റ്സ് കമ്മിങ് ടുഗദർ ആസ് സെറ്റ് ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതൊന്ന് പറയാം എൻ്റെ മുമ്പിലിരിക്കുന്ന കുടുംബാംഗങ്ങൾ ഇന്നും നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണം പാസ്റ്റ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിക്കണം പ്രസൻറ്റ് നമ്മുടെ ഭാവി കാലത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണം ഫ്യൂച്ചർ പാസ്റ്റ് ഓഫ് സെൽഫ് പ്രസൻ്റ് ഓഫ് സെൽഫ് ഫ്യൂച്ചർ ഓഫ് സെൽഫ് പാസ്റ്റ് ഓഫ് അവർ മദർലാൻഡ് പ്രസൻറ്റ് ഓഫ് അവർ മദർലാൻഡ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാവി കാലം അതേപോലെ മൂന്ന് നിങ്ങൾ ഓർമ്മിക്കണം ശരീരം മനസ്സ് ആത്മാവ് ശരീരത്തിനെ വളർത്തുക ഭൂതകാലത്ത് നിന്ന് വർത്തമാനകാലത്തിലേക്ക് വളർത്തുക ആ ശരീരത്തിനെ വർത്തമാനകാലത്ത് നിന്ന് ഭാവി കാലത്തിലേക്ക് വളർത്തുക ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് അതേപോലെ യുവർ ബോഡി യുവർ മൈൻഡ് ആൻഡ് യുവർ സോൾ മനസ്സിനെയും വളർത്തുക അതേപോലെ ആത്മാവിനെയും വളർത്തുക ഉയർത്തുക ശരീരത്തിനെ വളർത്തേണ്ടത് അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് സാത്വിക ആഹാരം കഴിച്ച് മാംസവും മത്സ്യവും മുട്ടയും ലഹരി പദാർത്ഥങ്ങളും പൂർണമായിട്ടും ഒഴിവാക്കിയിട്ട് ശരീരത്തെ വളർത്തുക മനസ്സിനെ വളർത്തുക മോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്ക് രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്ക് വളർത്തുക മനസ്സിനെ ആത്മാവിനെ വളർത്തുക ആത്മാവിന് ആറ് ലെവലാണുള്ളത് അത്ര കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രി പ്രൊഫസർ ബ്രയൻ എൽ വൈസ് എഴുതിയ മിനി ലൈഫ്സ് മിനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകമുണ്ട് മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകം മെസ്സേജസ് ഫ്രം ദ മാസ്റ്റേഴ്സ് എന്ന പുസ്തകമുണ്ട് സെയിം സോൾ മെനി ബോഡീസ് എന്ന പുസ്തകമുണ്ട് ഇതിൽ മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ് എങ്കിലും നിങ്ങൾ വായിക്കണം അപ്പം മനസ്സിലാവും നമ്മളുടെ ആത്മാവ് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ലെവലിലാണ് ഇപ്പോൾ ഉള്ളത് അതിനെ ആറാമത്തെ ലെവലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് ക്രോസ് ചെയ്താൽ ഇൻഡിവിഡുവൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ കോസ്മിക് സോൾ ജീവാത്മാവ് പരമാത്മാവിലേക്ക് അലിഞ്ഞു ചേരുമെന്ന് സൈക്യാട്രി പ്രൊഫസർ പറയുന്നു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു അതുകൊണ്ട് ഓർമ്മിക്കുക ദ പാസ്റ്റ് ദ പ്രസൻറ്റ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് ഇൻഡിവിഡുവൽ ദ പാസ്റ്റ് ദ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് അവർ ധർമ്മ ദ പാസ്റ്റ് ദ പ്രസൻറ്റ് ദ ഫ്യൂച്ചർ ഓഫ് അവർ മദർലാൻഡ് ആൻഡ് ഓൾസോ ദ ബോഡി ദ മൈൻഡ് ആൻഡ് ദ സോൾ അതേപോലെ ഓർമ്മിക്ക സത്വഗുണം രജോ ഗുണം തമോ ഗുണം മൂന്ന് ഗുണങ്ങളുള്ളതില് തമോ ഗുണത്തിൽ നിന്ന് വളരണം രജോ ഗുണത്തിലേക്ക് രജോ ഗുണത്തിൽ നിന്ന് വളരണം സത്വഗുണത്തിലേക്ക് അങ്ങനെ വളരാൻ മൂന്ന് കാര്യങ്ങൾ ഓർമ്മിക്ക ഓർമ്മിക്കേദത്തിൻ്റെ പന്ത്ര സന്ദേശങ്ങൾ കേട്ടുകൊണ്ട് ഇതിഹാസത്തിൻ്റെ പന്താവ് അനുഭവങ്ങൾ കേട്ടുകൊണ്ട് പുരാണത്തിൻ്റെ പന്താവ് കഥകൾ കേട്ടുകൊണ്ട് മറക്കരുത് ഓരോ മണിക്കൂർ പറയേണ്ട വിഷയമാണ് ഞാൻ ഓരോ വരിയിൽ പറയുന്നത് അപ്പോൾ മനസ്സിനെ ഉദ്ധരിക്കണം ഉദ്ധരേത് ആ മനസ്സിനെ ഉദ്ധരിക്കാൻ ഒന്നാമത്തേത് വേദത്തിൻ്റെ പന്ത്ര ലിസൺ ടു ദ മെസ്സേജസ് സന്ദേശങ്ങൾ കേട്ട് മനസ്സിനെ ഉദ്ധരിക്കുക രണ്ടാമത്തേത് ജീവിതാനുഭവങ്ങൾ കേട്ട് മനസ്സിനെ ഉദ്ധരിക്കുക മൂന്നാമത്തേത് കഥകൾ കേട്ട് കഥകളുടെ സന്ദേശങ്ങൾ കേട്ട് പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള കഥകൾ കേട്ട് അതിൻ്റെ സന്ദേശങ്ങളെടുത്ത് മനസ്സിനെ ഉദ്ധരിക്കുക നമ്മളെല്ലാം ഇങ്ങനെയായി തീരാൻ കാരണം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മം അതിനൊരു പേര് സയൻസ് കൊടുത്തത് നമ്മൾ പണ്ട് പറഞ്ഞതാണ് സഞ്ചിതകർമ്മം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു കൂട്ടിയ കർമ്മം സഞ്ചിതകർമ്മം ജനിച്ച് ഇന്നുവരെ ചെയ്ത കർമ്മം ആർജിതകർമ്മം ഇപ്പ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങള് പ്രാരബ്ധകർമ്മങ്ങൾ എന്ന് വിചാരിക്കുക ആ സഞ്ചിതകർമ്മത്തിൽ നമുക്ക് ഒന്നും ഇനി ചെയ്യാൻ സാധ്യമല്ല പക്ഷേ ആർജിത കർമ്മത്തിൽ ചെയ്തു കൂട്ടിയ തിന്മകളുണ്ടെങ്കിൽ എൻ്റെ മുമ്പിലുള്ളവരോട് ഗോപാലകൃഷ്ണൻ വിനയപുരസ്സരം പറയുന്നു ജനിച്ച് ഇന്നുവരെ ചെയ്തു കൂട്ടിയ തിന്മകൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തം എന്ന രീതിയിൽ വേദനിക്കുന്നവർക്കും ദുഃഖിക്കുന്നവർക്കും രോഗികൾക്കും വൃദ്ധർക്കും അനാഥ സാധിക്കുന്നിടത്തോളം നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുക തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സഞ്ചിത കർമ്മബലം ദ അക്യൂമുലേറ്റഡ് റിസൾട്ട് ആൻഡ് റിവാർഡ് ഓഫ് യുവർ പ്രീവിയസ് ബർത്ത് ആർജിത കർമ്മബലം ദ

ീശ്വരന്റെ തലയിലെടുത്ത് വയ്ക്കാനല്ല നമ്മുടെ പാപം ഈശ്വരൻ ഏറ്റെടുക്കില്ല എത്ര പാൽപായസം വഴിപാടിന് നേർന്നാലും നമ്മൾ എന്തെല്ലാം വിചാരിച്ചാലും പാൽപായസം വഴിപാട് ചെയ്യണം വിളക്ക് കത്തിക്കണം തൊഴണം ദീപാരാധനയ്ക്ക് പോകണം അതെല്ലാം പഞ്ചമഹായജ്ഞത്തിൻ്റെ ഭാഗം നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മത്തിന് അത് തിന്മയാണെങ്കിലും നന്മയാണെങ്കിലും ഓർമ്മിക്കാനുള്ളത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റൊരുവൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്നല്ല അതുകൂടി ചേർത്താലേ മുഴുവനായുള്ളൂ സർ ഐസക്യൂട്ടൺ പകുതിയെ പറഞ്ഞുള്ളൂ ഫോർ എവറി ആക്ഷൻ ഈസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷനെ പറഞ്ഞുള്ളൂ ഭാരതീയർ കുറച്ചുകൂടി ചേർത്തു അത് ഐസക് ന്യൂട്ടൺ ജനിക്കുന്നതിന് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഓർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോളോയിങ് അപ്പോൺ ദി ആക്ടർ അതാണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേവരൂ പോർക്കേണ്ട മൂന്ന് പേര് സഞ്ജിത കർമ്മബലം ആർജിത കർമ്മബലം പ്രാര പ്രാരാബ്ദ ഇല്ല പ്രാരബ്ദ കർമ്മബലം അത് സയൻസ് അംഗീകരിച്ചിരിക്കുന്നതാണ് അടുത്തോർക്കേണ്ട മൂന്ന് വാക്ക് സൂര്യന്റെ ഉദയം സൂര്യന്റെ അസ്തമയം സൂര്യന്റെ നട്ടുച്ചയിലുള്ള അവസ്ഥ നമുക്കെല്ലാം ഉദയമുണ്ട് നമുക്കെല്ലാം ജീവിതത്തിലൊരു പീക്ക് ഉണ്ട് ആ പീക്ക് വരെ നമ്മൾ തളരാതെ വളരും ആ പീക്കിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തളരും അപ്പം ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള ഒരു പ്രഭാതമുണ്ട് വളർച്ചയിൽ നിന്ന് തളർച്ചയിലേക്കുള്ളൊരു മധ്യാഹനമുണ്ട് പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്കുള്ള ഒരു സായങ്കാലമുണ്ട് എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനം ജീവിക്കുന്നിടത്തോളം എങ്ങനെ ജീവിക്കുന്നു അതിനൊരു വാക്കുണ്ട് ധന്യമായ ജീവിതം ധന്യമായ ജീവിതത്തിന് ഇംഗ്ലീഷുണ്ട് അതാണ് യൂസ്ഫുൾ ഫ്രൂട്ട്ഫുൾ പർപ്പസ്ഫുൾ ആൻഡ് പീസ്ഫുൾ ലൈഫ് യൂസ്ഫുൾ എനിക്കും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും പ്രയോജനപ്രദമായൊരു ജീവിതം എനിക്കും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും ഫലപ്രദമായൊരു ജീവിതം ഫ്രൂട്ട്ഫുൾ എനിക്കും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും പർപ്പസ്ഫുൾ ലക്ഷ്യബോധത്തോടു കൂടിയ ഒരു ജീവിതം പീസ്ഫുൾ എനിക്കും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും ശാന്തമായൊരു ജീവിതം അപ്പോൾ ഈ ലോകത്തിൽ മൂന്ന് 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 എന്ന് പറഞ്ഞ് ധാരാളം മൂന്ന് സെറ്റുകൾ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കാം ഇനിയുണ്ട് മൂന്ന് ധാരാളം പറയാൻ പക്ഷേ ഭൂമാനന്ദ സ്വാമിയുടെ ഈ ആശ്രമത്തിൽ വരുമ്പോൾ വിഷയത്തിൽ പകുതി ശ്രദ്ധയും പകുതി ശ്രദ്ധ ഇവിടെയുള്ള ക്ലോക്കിലുമാണ് എൻ്റെ ബാക്കി ഒരു സ്ഥലത്തും ക്ലോക്കിൽ ശ്രദ്ധിക്കാറില്ല ഇവിടെ അത് ശ്രദ്ധിക്കാതെ നിവൃത്തിയില്ല അതുകൊണ്ട് എന്നും എന്നും ഓർമ്മിക്കുക ഭൂതകാലത്തിൽ നിന്ന് ആവേശമെടുക്കുക ഭൂതകാലത്തിലെ തെറ്റുകൾ ഒഴിവാക്കുക ഭൂതകാലത്തിലെ നന്മകളെ ശുദ്ധീകരിച്ച് വർത്തമാനകാലത്തെ ചൈതന്യവത്താക്കുക അവിടെ നിന്ന് ഭാവി കാലത്തെ ശോഭനമാക്കുക സാധിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കേ സാധിക്കുള്ളൂ അതിനുള്ളൊരു മന്ത്രം ഇപ്പ പഠിക്കുക ഒത്തിരിഷ്ടത ജാഗ്രത ഈ നൈമിഷാരണ്യത്തിലെ ഭാഗവത സത്രം മുഴുവനും കഴിഞ്ഞ് എല്ലാ പ്രഭാഷണങ്ങളും കേട്ടുകഴിഞ്ഞ് വീട്ടിലേക്കെത്തുമ്പോഴും ഉറക്കത്തിലും ഉണർന്നിരിക്കുന്ന വേളയിലും നാവിന്റെ തുമ്പിലുണ്ടാകണം എന്റെ കുടുംബാംഗങ്ങളുടേത് ഉത്തിഷ്ടത ഗ്ലോറിയസ്ലി സ്റ്റാൻഡ് ഇംഗ്ലീഷിൽ ചിലര് അതിനെ വിവരിക്കുന്നത് വേറെ രീതിയിലാണ് സ്റ്റോപ്പ് നോട്ടിൽ ദോൾ ഈസ് അച്ചീവഡ് അതല്ല അതിൻ്റെ അർത്ഥം അതാരോ തെറ്റായിട്ട് കൊടുത്ത അർത്ഥാണത് ഉത്യഷ്ടത ഗ്ലോറിയസ്ലി സ്റ്റാൻഡപ്പ് ജീവിതത്തിൽ സുഖമുണ്ട് ദുഃഖമുണ്ട് ഉയർച്ചയുണ്ട് താഴ്ചയുണ്ട് ലാഭമുണ്ട് നഷ്ടമുണ്ട് ശത്രുക്കളുണ്ട് മിത്രങ്ങളുണ്ട് നല്ലത് പറയുന്നവരുണ്ട് ചീത്ത പറയുന്നവരുണ്ട് വരവുണ്ട് പോക്കൊണ്ട് എല്ലാമുള്ള ജീവിതത്തിൽ അതിനെ എല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് ചൈതന്യവത്തായി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എഴുന്നേറ്റ് നിൽക്കുക തന്നെ ചെയ്യും എന്ന് പറയാൻ സാധിക്കണം ഉത്യഷ്ടത അവിടെ എനിക്ക് പ്രായമായി പ്രായമായില്ല എന്നുള്ളതൊന്നും പ്രശ്നമല്ല എൺപത് വയസ്സായ ദേവഹൂതിക്കാണ് ഇരുപത്തിനാല് വയസ്സായ മകൻ കപില മഹർഷി ജ്ഞാനയോഗം ഉപദേശിച്ചു കൊടുത്തത് മകൻ അമ്മയോട് പറഞ്ഞൊന്നുമില്ല എൺപത് വയസ്സായില്ലേ ഇനി എന്തിനായി സാങ്ക്യയോഗം ജ്ഞാനയോഗമൊക്കെ പഠിക്കുന്നതെന്ന് പഠിക്കണം ഒത്തിരിതാ ഉപനിഷത്തുക്കൾ പറയുന്നു സത്യം ധർമ്മം ചര മാ പ്രമദ സത്യമേ ട്രൂത്ത് പറയാൻസ് അതാണ് സത്യം ട്രൂത്ത് ഫാക്റ്റ് എസെൻസ്

പഠിച്ചുകൊണ്ടേയിരിക്കുക ചില റേഡിയോവിൽ അഡ്വർട്ടൈസ്മെന്റ് ഉണ്ട് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ പഠിക്കൂ പഠിക്കൂ പഠിച്ചുകൊണ്ടേയിരിക്കൂ സ്വാധ്യായാൻമാ പ്രമത പഠിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത് സത്യാൻ നപ്രമതി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിതത്തിൽ പകർത്താവുന്നതേ അവർ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് മാത്രം ജീവിതത്തിൽ പകർത്താവുന്നതല്ല അവര് പറഞ്ഞിരിക്കുന്നത് ആ സന്ദേശത്തില് സത്യാൻ ന ധർമാന്ന ധർമാൻ ഭൂത്യൈ ന പ്രമതിദവ്യം കുശലാൻ ന പ്രമതിദവ്യം സന്തോഷകരമായി ജീവിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത് ഞാൻ ചിലപ്പോ ഒക്കെ ചില സദസ്സുകളിൽ പറയാറുണ്ട് നന്ദനം എന്ന സിനിമയിലെ ബാലാമണി ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിലേക്ക് പോയിട്ടേയില്ല എന്നിട്ടും ഗുരുവായൂരപ്പനെ പ്രത്യക്ഷപ്പെടുത്തി മറ്റു പലരൊക്കെ ക്യൂവിൽ നിന്ന് ഓറക്ക ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിട്ട് ഗുരുവായൂരപ്പൻ നോക്കിയിട്ടേയില്ല ബാലാമണി ശ്രീകൃഷ്ണനെ കൃഷ്ണൻ നായരേ എന്ന് വിളിച്ചു മുമ്പിൽ കത്തിച്ച് വെച്ച വിളക്ക് ഊതിക്കെടുത്തി എന്നിട്ടും കൃഷ്ണൻ ബാലാമണിയുടെ മുമ്പിൽ വന്നു എല്ലാം ചെയ്തു കൊടുത്ത് ഒരു പിടി മഞ്ചാടിക്കുരുട്ടപ്പോ ബാലാമണിയുടെ വെളുത്ത ഡ്രസ്സിനകത്ത് പുള്ളികൾ വന്നപ്പോൾ അത്ഭുതം തോന്നി കൃഷ്ണൻ്റെ ഭാഗവതത്തിൻ്റെ ഭഗവത്ഗീതയുടെ കടോപനിഷത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ആ വേലക്കാരിയായ കുട്ടിക്ക് തോന്നിയ ഫീലിംഗ് എങ്കിലും നമുക്കുണ്ടാവണം ഉണ്ടാവുന്നുണ്ടോ ഞാൻ ചോദിക്കണില്ല ഉണ്ടാവണം അവിടെയാണ് ജീവിതത്തിൻ്റെ ധന്യമായ അനുഭവ തന്തുക്കൾ കൂട്ടിച്ചേർക്കേണ്ടത് ഉത്യഷ്ടത ഈ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഓർമ്മിക്ക ഈശ്വരൻ നമ്മൾ ചോദിച്ചതല്ല തരുന്നത് അർഹിച്ചതാ തരുന്നത് നമ്മൾ ധരിക്കുന്നു എന്ത് ചോദിച്ചാലും ഈശ്വരൻ തരും അതൊക്കെ പറയേണ്ടത് എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളോട് ഇത്രയും കാലം ഭാഗവതം കേട്ടവരോട് പറയേണ്ടത് നിങ്ങൾ എന്തു ചോദിച്ചാലും ഈശ്വരൻ തരുമെന്ന് ധരിക്കരുത് അർഹതപ്പെട്ടതേ തരുള്ളൂ അതല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ എന്ന ഞാൻ ആറായിരത്തി മുന്നൂറ് പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഞാൻ ഈശ്വരന്റെ അടുത്തിന്ന് എന്തെങ്കിലും ചോദിക്കുന്നതിന് പകരം കൃഷ്ണനെ വിളിച്ചൊരു ചോദ്യം ചോദിക്കൃഷ്ണ നിനക്ക് നൂറ്റൊന്ന് രൂപ ഇട്ടേക്കാം എൻ്റെ സ്കോർപ്പിയോ വണ്ടിയിൽ അഞ്ച് ലിറ്റർ ഡീസലേ ഉള്ളൂ അതൊന്ന് തിരുവനന്തപുരം വരെ എത്തിക്കണം കേട്ടോ എത്തുമോ അഞ്ചു ലിറ്റർ ഡീസൽ വെച്ച് എൻ്റെ സ്കോർപ്പിയോ ഇവിടെ നിന്ന് പുറപ്പെട്ടാൽ പരമാവധി ഈ മൂന്ന് റെയിൽവേ ഗേറ്റ് അടയും കഴിഞ്ഞ് അവിടെ വടക്കാഞ്ചേരി വരെ എത്തും അപ്പൊ യഥാർത്ഥത്തിൽ അർഹിച്ചത് ലഭിക്കൂ മക്കളെ ചോദിച്ചതൊന്നും തരുന്ന ആളല്ല ഈശ്വരൻ അറിയണം അതറിഞ്ഞുകൊണ്ട് ഉത്തിഷ്ടത അതാണ് ധ്രുവൻ ചെയ്തത് ആറാമത്തെ വയസ്സിൽ ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്താൻ പോയപ്പോ നാരദ മഹർഷി തന്നെ പറഞ്ഞു വേണ്ട മകനെ നിനക്ക് പ്രായമായിട്ടില്ല പക്ഷെ ആ ധ്രുവൻ കേട്ടില്ല ഉത്യഷ്ടത എന്ന് ഓർമ്മിക്ക ജീവിതത്തിൽ പ്രോബ്ലംസ് ഉണ്ട് ചിരിയുണ്ട് കരച്ചിലുണ്ട് ഇതെല്ലാം ചേർന്ന് എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ഈസ് ലൈഫ് പ്രിപ്രേഷൻ ഫോർ ലിവിങ് ഈസ് നോട്ട് ലൈഫ് ജീവിക്കാൻ വേണ്ടി തയ്യാറെടുക്കലല്ല ജീവിതം ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകലാണ് ജീവിതം ജീവിക്കാൻ വേണ്ടി തയ്യാറെടുക്കലല്ല ജീവിതം ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വേളയിൽ ശ്രീരാമന് വേണ്ടി വന്നു പതിനാല് വർഷം കാട്ടില് മഹാലക്ഷ്മിയുടെ അവതാരമായ സീതാദേവിയെ രാവണൻ അപഹരിച്ചുകൊണ്ടുപോയി കേൾക്കണം അറിയണം വേദത്തിലെ സന്ദേശങ്ങൾ കേട്ട് ഇതിഹാസത്തിലെ അനുഭവങ്ങൾ കേട്ട് പുരാണത്തിലെ കഥകൾ കേട്ട് മനസ്സിനെ ഉയർത്തണം വളർത്തണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടവർത്തിയിൽ പോകുമ്പോൾ സായിബാബെ ദൂരെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇടയ്ക്കിടയ്ക്ക് സ്വാമി ഇങ്ങനെ കാണിക്കും സായിബാബ ഇങ്ങനെ കാണിക്കും എന്താ ഇന്റെ അർത്ഥം ഇവരൊക്കെ എന്തിനാണാവോ ഈശ്വര ഇവിടെ വന്നിരിക്കണത് അതാണ് ഒരർത്ഥം വേറൊരർത്ഥം എന്തെല്ലാം കുഴപ്പങ്ങൾ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ശരിയാവെന്ന് ധരിച്ചിട്ടാണോ ആവോ വന്നിരിക്കണത് വീട്ടിലിരുന്ന് സ്വസ്ഥതയില്ലാതെ ആ സ്വസ്ഥത കുറവ് ഇവിടെ വന്ന് പരിഹരിക്കാനാണോ ആവോ വന്നിരിക്കുന്നത് ആരോ ഒരാൾ സായിബാബയോട് പറഞ്ഞു അത്രേ ഇതിനകത്തുള്ള വോളന്റിയേഴ്സിൻ്റെ പെരുമാറ്റം വളരെ മോശമാണെന്ന് അപ്പൊ ബാബ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞ ജന്മത്തിൽ അസുരന്മാരായിരുന്നവരാണ് അവരെ ഞാൻ അകത്ത് വെച്ചിരിക്കുകയാണ് പുറത്ത് വിട്ട മഹാപ്രശ്നമാണെന്ന് അതുകൊണ്ട് ഇതെല്ലാം കേൾക്കണം അറിയണം ചിരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഗ്ലൂറിയസ്ലി സ്റ്റാൻഡപ്പ് തകരരുത് വളരുന്നത് നിർത്തരുത് ഉയരണം ഈ ലോകത്തിൽ എന്തു വന്നാലും കൂടി വന്നാൽ എന്തു സംഭവിക്കും ചത്തു അതെന്നായാലും ഒരു ദിവസം വേണം പിന്നെത്രീകം ഭയപ്പെടാൻ എന്തിരിക്കുന്നു ആ ഉത്തിഷ്ഠത ഭാഗവതം കേൾക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാനല്ല ഭഗവത്ഗീത കേൾക്കുന്നതും സ്വർഗത്തിലേക്ക് പോകാനല്ല ആ ജീവിത മണ്ഡലത്തിൽ അവനവൻ്റെ കർമ്മം മുഴുവനും തീർത്ത ശ്രീകൃഷ്ണന്റെ ചരിതം കേൾക്കാൻ ഒന്നിനോടും അറ്റാച്ച്മെന്റ് കൃഷ്ണൻ ഉണ്ടായിരുന്നില്ല ശ്രീകൃഷ്ണൻ സ്പർശിക്കാത്ത വിഷയങ്ങളില്ല അതാണ് ശ്രീകൃഷ്ണന്റെ മഹത്വം തന്നെ എംബോഡിമെന്റ് ഓഫ് നോളജ് അറുപത്തിനാല് ദിവസം കൊണ്ട് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ സർവ അറിവും നേടിയ ശ്രീകൃഷ്ണനെ കുറിച്ച് പഠിക്കുമ്പോൾ അറിയുമ്പോൾ ഓർമ്മിക്ക കയ്യുകൂപ്പി ശ്രീകൃഷ്ണനെ തൊഴുന്നത് എൻ്റെ പാപം ശ്രീകൃഷ്ണൻ ഏറ്റെടുക്കാനല്ല ശ്രീകൃഷ്ണനെ പോലെ ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളെയും അതിജീവിച്ച് മുമ്പോട്ട് പോകാനാണ് ആ ഉത്തിഷ്ഠതയ്ക്ക് ചേർന്നൊരു വാക്കുണ്ട് ജാഗ്രത ജഗത്തിലാണ് നിലനിൽക്കുന്നത് എന്ന ബോധമുണ്ടാകുന്നതിന് പറയുന്ന പേരാണ് ജാഗ്രത ജഗത്തിലാണ് നിലനിൽക്കുന്നത് എന്ന ബോധം ഉണ്ടാകുന്നതിന് പറയുന്ന വാക്കാണ് ജാഗ്രത ജഗത്ത് എന്ന് പറഞ്ഞാൽ എന്താ ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്നതെന്തോ അത് ജഗത്ത് ബ്രഹ്മസത്യം ജഗത്ത് മിഥ്യ ജീവോ ബ്രഹ്മൈവനാപരാ ജീവോ ബ്രഹ്മൈവനാപരാ ആ ജഗത്തിലാണ് നിലനിൽക്കുന്നത് നമ്മൾ ആരും ഇവിടെ പെർമനന്റ് അല്ല വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും തട്ടിപ്പറിച്ചതും പറ്റിച്ചെടുത്തതും തിരിച്ചുപോകുമ്പോ കൊണ്ടുപോകില്ല യാഗ്രത എന്ത് രസമായിട്ടാ ഉപനിഷത്തിൽ പറയുന്നത് വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും തട്ടിപ്പറിച്ചതും പറ്റിച്ചെടുത്തതും തിരിച്ചു തിരിച്ചുപോകുമ്പോ കൊണ്ടുപോകില്ലെന്ന് മാത്രല്ല ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനത്തിൽ നിന്ന് മേടിച്ച് കഴുത്തിലിട്ട് അലങ്കരിച്ച ശരീരം പോലും അവിടെ ഇട്ടേച്ചാ പോകുന്നത് എല്ലാവരും ആ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് ദാറ്റ് യു ആർ നോട്ട് പെർമനന്റ് ഹിയർ യു ആർ നോട്ട് പെർമനന്റ് ഹിയർ ഡസ് നോട്ട് മീൻ ദാറ്റ് ഐ നീഡ് നോട്ട് ഡൂ എനിങ് ആ ആ ജാഗ്രതയാണ് കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്ന അർജുനന്റെ മനസ്സിൽ ശ്രീകൃഷ്ണൻ ഉണ്ടാക്കിയത് തളർന്ന അർജുനനോട് പറഞ്ഞു ജാതശ്യ ഹി ധ്രുവോർ മൃത്യുക ധ്രുവം ജന്മമൃതസ്യ ച ജനിച്ചാൽ മരണമുണ്ട് മകനെ മരിച്ചാൽ ഈ സൈക്കിളിൽ വീണ്ടും ജനനമുണ്ട് ഹതോവാ പ്രാപ്സ്യതി സ്വർഗം ജിത്വാ ഭൂക്ഷ്യതേ മഹീം പരാജയപ്പെട്ടാൽ നിന്റെ ദൗത്യം നീ ചെയ്തു എന്ന് ധൈര്യമായിട്ട് വിശ്വസിച്ച് മുമ്പോട്ട് പോവുക വിജയിച്ചാൽ വിജയത്തിന്റെ സത്ബലങ്ങള് അനുഭവിച്ചു മുമ്പോട്ട് പോവുക അതാണ് ജാഗ്രത ജീവിതത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല ഒന്നില്ലെങ്കിൽ നാട് നീങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇഹലോകവാസം പിടിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്വർഗാരോഹണം ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ സമാധിയായിട്ടുണ്ടാവും അല്ലെങ്കിൽ മരിച്ചു മരിച്ചുപോയിട്ടുണ്ടാവും ഒരു പ്രയോജനവും ഇല്ലാത്തവനാണെങ്കിൽ ചത്തുപോയിട്ടുണ്ടാവും അപ്പ എങ്ങനെ മരിച്ചു എന്ന് നോക്കിയിട്ടല്ല മരിച്ചതിന്റെ വാക്കുപയോഗിക്കുന്നത് എങ്ങനെ ജീവിച്ചു എന്ന് നോക്കിയിട്ടാ എങ്ങനെ മരിച്ചു എന്ന് നോക്കിയിട്ടല്ല ഈ മരിച്ച ആറു വാക്കുകളിൽ ഏതെങ്കിലും ഉപയോഗിക്കുന്നത് എങ്ങനെ ജീവിച്ചു എന്ന് നോക്കിയിട്ടാണ് ആ ജീവിതമാണ് ഹൗ ലോങ് ആർ യു ലിവിംഗ് ഹൗ ലോങ് യു ആർ ലിവിങ് ലെസ് ഇമ്പോർട്ടൻ്റ് ഹൗ യു ആർ ലിവിങ് അതാണ് മോർ ഇമ്പോർട്ടൻ്റ് എന്റെ മുമ്പിലുള്ളവരോടെല്ലാം എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം ജീവിക്കുന്നിടത്തോളം കാലം ധന്യമായൊരു ജീവിതം അതിന് നമ്മളെ ആവേശകരമായി നിലനിർത്തേണ്ടത് നമ്മൾ ആരും ഈ ഭൂമിയിൽ പെർമനന്റ് അല്ല എന്നൊരു ഓർമ്മയുണ്ടാവുക അതാണ് ഏറ്റവും നല്ല മകന്റെ അച്ഛൻ എന്നൊരു സിനിമയുണ്ട് ശ്രീനിവാസന്റെ മകനെ എൻജിനീയറാക്കാൻ വേണ്ടി കുത്തി ഞാൻ എല്ലാവരോടും ഇപ്പ പറയാറുണ്ട് നിങ്ങളെല്ലാവരും സിനിമ കാണണം ഏത് ആത്മീയ മണ്ഡലത്തിലുള്ളവരോടും സിനിമ കാണരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല സിനിമ കാണാൻ വേണ്ടി കാണരുത് കണ്ടതിൽ നിന്ന് എടുക്കാൻ വേണ്ടി കാണണം ലിസണിംഗ് അനലൈസിംഗ് ആൻഡ് അസിമുലേറ്റിംഗ് വാച്ചിങ് അനലൈസിങ് ആൻഡ് അസിമുലേറ്റിംഗ് ഡിസ്കസിംഗ് അനലൈസിങ് ആൻഡ് അസിമുലേറ്റിംഗ് തിങ്കിങ് അനലൈസിങ് ആൻഡ് അസിമുലേറ്റിംഗ് കേൾക്കുന്ന ഓരോ വരിയും വിശകലനം ചെയ്യണം ചിലപ്പോ ഭാഗവതത്തിലുള്ളതിനേക്കാൾ വലിയ അല്ലെങ്കിൽ അത്ര തന്നെ വലിയ ഒരു സന്ദേശം ഒരു സിനിമയിൽ നിന്ന് കിട്ടി എന്ന് വരുന്ന എനിക്ക് തോന്നാറുള്ളത് കൊച്ചിൻ ഹനീഫ മരിച്ചപ്പോ സലിം എന്ന സിനിമാ നടനോട് ചോദിച്ചു നിനക്ക് ദുഃഖമുണ്ടോ എന്ന് സലിം എന്താ മറുപടി പറഞ്ഞത് ഓരോ ുഃഖോ ഇല്ല ഹനീഫ ചേട്ട ധൈര്യമായി പൊക്കോ ഞങ്ങൾ പുറകെ ഉണ്ട് ആ രണ്ടാമത്തെ ഭാഗത്തിന്റെ അർത്ഥം മനസ്സിലായോ ഞങ്ങൾ പുറകെ ഉണ്ട് മരിച്ചാളോടാ പറയുന്നത് എന്താ ഇന്റെ അർത്ഥം ജാഗ്രത വി ആർ നോട്ട് പെർമനന്റ് ഹിയർ ആ സന്തോഷകരമായ ഒരു അവസ്ഥയുണ്ട് ഏത് ദ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് ദാറ്റ് വി ആർ നോട്ട് പെർമനൻ്റ് ഹിയർ നമ്മളെല്ലാം ടെമ്പറിയാണ് ഇവിടെ ആ ടെമ്പററി ലോകത്തിൽ അതിഗംഭീരമായി പ്രവർത്തിക്കാൻ സാധിക്കണം അവിടെ തളരാനും തകരാനും ഒന്നുമില്ല വളരാനും ഉയരാനും മാത്രമേ ഉള്ളൂ ആരും നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിൽ ഇടപെടാൻ വരില്ല മറ്റുള്ളവർ എന്തു ചെയ്യുന്നു എന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയും വേണ്ട നമ്മൾ എന്തു ചെയ്യണം എന്തു ചെയ്യരുത് അത് തന്നെ ഉണർന്നെഴുന്നേറ്റ് നിൽക്കുക ഉത്തിഷ്ടത ജാഗ്രത ജഗത്തിലാണ് നിലനിൽക്കുന്നതെന്ന ബോധമുണ്ടാവുക എന്തെല്ലാം ചെയ്യുമ്പോഴും ഒരഞ്ച് മിനിറ്റ് ഓർമ്മിക്കാനുള്ളത് നല്ല വിവാഹ സദ്യ കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തിടുന്ന എച്ചിലലയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ ഒന്ന് കാണണം മക്കളെ ഒന്ന് കാണിക്കണം തൊണ്ടയിൽ ക്യാൻസർ നാക്കിൽ ക്യാൻസറ് മോണയില് ക്യാൻസറ് അങ്ങനെ കാൻസർ വന്ന് കരയുന്ന രണ്ടും രണ്ടരയും വയസ്സുള്ള കുട്ടികളെ മടിയിലിരുത്തി കരയുന്ന അമ്മമാരെ നിങ്ങളൊന്ന് കാണണം എച്ചിലലയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വശപ്പ് മാറ്റുന്ന ഭിക്ഷക്കാരെ കാണണം എന്ന് പറഞ്ഞതുപോലെ വായിലും തൊണ്ടയിലും ഹൃദയത്തിലും ഇൻഡസ്റ്റൈനിലും ക്യാൻസർ വന്ന് പെടഞ്ഞു കരയുന്ന കുട്ടികളെ മടിയിൽ വെച്ച് കരയുന്ന അമ്മമാരെ ഒന്ന് കാണണം വാർദ്ധക്യത്തിന്റെ ക്ലൈമാക്സിലെ കട്ടിലിൽ കിടന്നുരുണ്ട് തൊലി ഇളകി പഴുത്ത് പുഴുത്ത് ഗന്ധം വരുന്ന വൃദ്ധരായിരക്കണക്കിന് കേരളത്തിലുണ്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ കാണണം കാണണം ഏതോ ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും വികാര ജന്മം നൽകിയ കുട്ടിയെ അനാഥാലയത്തിലാക്കി പോകുന്ന ആ കുട്ടിക്ക് അമ്മയുടെയും അച്ഛൻ്റെയും തലോടലേൽക്കാനുള്ള കൊതി ഒന്ന് കാണണം ആ കുട്ടിയുടെ കുറ്റം കൊണ്ടല്ല അത് ഈ ഭൂമിയിലേക്ക് വന്നത് തെറ്റ് ചെയ്തവരെവിടക്കോ പോയി ആ കുട്ടി അതിൻ്റെ പാപഭാരം അനുഭവിക്കുന്നു എന്നെങ്കിലും നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോവാണെങ്കിൽ മണിക്കൂർ അവിടെയുള്ള മോർച്ചറിയുടെ മുമ്പിൽ നിൽക്കണം ഭാഗവതം മുഴുവനും വായിക്കുന്ന ബലം ഗോപാലകൃഷ്ണൻ അശ്വറി നിങ്ങൾക്ക് ലഭിക്കും മോർച്ചറിയുടെ മുമ്പില് കൈ കെട്ടി ഒന്ന് നിൽക്കണം അരമണിക്കൂറ് അതിൻ്റെ മുമ്പിൽ കൂടെ പോകുന്ന ഡെഡ് ബോഡി ആ ഡെഡ് ബോഡിടെ മകൻ ആ ഡെഡ് ബോഡിയെ തള്ളിക്കൊണ്ടുപോയി ആംബുലൻസിലെ ഡ്രൈവറുമായിട്ട് ഈ അച്ഛൻ്റെ ഡെഡ് ബോഡി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാക് തർക്കം നടത്തുന്ന സീനൊന്ന് കാണണം ണണം ജീവിതയാഥാർത്ഥ്യം എന്ത് ഒന്നുകൂടി പറയാം എച്ചിലലയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർ ക്യാൻസർ വന്ന് കരയുന്ന കുട്ടിയെ മടിയിൽ വെച്ച് കരയുന്ന അമ്മയെ വാർദ്ധക്യത്തിൻ്റെ പരമകാഷ്ടയിൽ കട്ടിലിൽ കിടന്ന് പിടയുന്നവരെ അനാഥാലയത്തിൽ അമ്മയുടെ അച്ഛൻ്റെ ഒരു തലോടലേൽക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ മോർച്ചറിയിൽ അനങ്ങാതെ കിടക്കുന്ന ഡെഡ് ബോഡിയെ അതിൻ്റെ മുമ്പിലൂടെ പോകുന്ന അനവധി ഡെഡ് ബോഡികളെ ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും ഒരു ദിവസം ഇതിലേതെങ്കിലും വഴികളിലൂടെ നമുക്കും പോകേണ്ടതുണ്ട് ഇതിലേതെങ്കിലും വഴികളിലൂടെ പോയി മതിയാവോ നമ്മളും ആ ഓർമ്മയുണ്ടാവലാണ് ജാഗ്രത ഒത്തിരി അതിന് കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് നോട്ട് ദ ഗോൾ ഈസ് അച്ചീവ്ഡ് അതല്ല അതിൻ്റെ അർത്ഥം എൻ ലൈറ്റ് എൻ യുവർ സെൽഫ് ബൈ അക്വയറിങ് നോളജ് ഫ്രം ദ സ്കോളേഴ്സ് അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി പ്രബുദ്ധരാവുക ഇന്നു മുതൽക്കെൻ്റെ മുമ്പിലുള്ളവർ ചെയ്യണം എന്തെല്ലാം കേട്ടാലും കണ്ടാലും ചർച്ച ചെയ്താലും ചിന്തിച്ചാലും അതിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അതിനെ നോളജാക്കി മാറ്റി അതിനെ വിഷ്ടമാക്കി മാറ്റി അതിനെ എക്സ്പീരിയൻസ് ആക്കി മാറ്റണം വിവരങ്ങളെ അറിവുകളാക്കണം അറിവുകളെ ബുദ്ധിവൈഭവമാക്കണം ബുദ്ധിവൈഭവത്തെ ജീവിതാനുഭവങ്ങളാക്കണം ജീവിതാനുഭവങ്ങളുടെ ആകത്തുകയാണ് ജീവിതം ജീവിതാനുഭവങ്ങളുടെ ആകത്തുകയാണ് ജീവിതം ആ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്നത് ബുദ്ധിവൈഭവത്തിൽ നിന്ന് ബുദ്ധിവൈഭവം ഉണ്ടാകുന്നത് അറിവിൽ നിന്ന് അറിവുണ്ടാകേണ്ടത് വിവരങ്ങളിൽ നിന്ന് ഇൻഫർമേഷൻ നോളജ് വിസ്ഡം ആൻഡ് എക്സ്പീരിയൻസ് സാധിക്കും ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് അപ്രായോഗികമായത് ഈ നൈമിഷാരണ്യത്തിൽ ആരും പറയില്ല ഭൂമാനന്ദ സ്വാമി പറയിക്കുകയുമില്ല ഇംപ്രാക്ടിക്കൽ ആൻഡ് ഇമ്പോസിബിൾ ആയിട്ടുള്ളത് പറയില്ല അതുകൊണ്ടാ ടി വി ചാനലിലൂടെ ഇടയ്ക്കിടയ്ക്ക് സ്വാമി പറയുന്നത് മനസ്സിലാവണണ്ടോ നിങ്ങൾക്ക് എന്തിനാ അങ്ങനെ പറയുന്നത് ഉള്ളിൽ നിന്ന് വരുന്നതാ മനസ്സിൽ ആയില്ല എങ്കിൽ പിന്നെ എന്തിനു സമയം വേസ്റ്റ് ചെയ്യണം ആ മനസ്സിൽ ആയതാണ് മനസ്സിൽ നിന്നെടുത്ത് കൊടുക്കേണ്ടത് പ്രാപ്യ അക്വയറിംഗ് വരാൻ നോളജ് ഫ്രം ദ സ്കോളേഴ്സ് ഇന്ത് വാക്കുകൾ ഇതെവിടെ വെച്ചാ പറഞ്ഞത് കടോപനിഷത്തിലുണ്ട് നിങ്ങൾക്കറിയാം അതല്ലാതെ സ്വാമി വിവേകാനന്ദൻ ലണ്ടൻ യൂണിവേഴ്സിറ്റിയില് അവിടത്തെ പ്രൊഫസർമാർക്കും വിദ്യാർത്ഥികൾക്കും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാമി അദ്വൈതത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അദ്വൈതത്തെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പരമ കാഷ്ടയിലെത്തി ഞാനുണ്ടായിരുന്നു അവിടെ യഥാർത്ഥത്തിൽ ആ ലെവലെത്തിയപ്പോ ഒരു സ്റ്റുഡൻറ് ജോൺസൺ ചോദിച്ചു സ്വാമിയോട് സ്വാമി യു ആർ ടോക്കിംഗ് സംതിങ് വിച്ച് വി ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് സ്വാമി നിങ്ങൾ എന്തോ പറയുന്നു ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല ക്യാൻ യു ഗിവ് വൺ മെസ്സേജ് സോ ദാറ്റ് വി ക്യാൻ അപ്ലൈ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് ഞങ്ങളുടെ നിത്യ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു സന്ദേശം തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോഴാ സ്വാമി ഇടത്തെ ഇടത്തേക്കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു പറഞ്ഞു അത്ര ടീൺ മൈ ഡിയർ ഫ്രണ്ട് ഒത്തിരിതാ ജാഗ്രത പ്രാപ്തവരാ നിബോധത വളരണം ഉയരണം അതിനാണ് നമ്മൾ പറയുക പ്രാപ്യവരാബോധത ശരിക്കു പറഞ്ഞാൽ സോഷ്യലി വളരണം ഇന്റലക്ച്വലി വളരണം അക്കാഡമിക്കലി വളരണം സൈക്കോളജിക്കലി വളരണം മെന്റലി വളരണം ഫിനാൻഷ്യലി വളരണം എക്കണോമിക്കലി വളരണം ആൻഡ് ഗ്രോത്ത് ആ വളർച്ചയാണ് ഭാരതത്തിലെ ഋഷിവര്യന്മാര് ധർമാർത്ഥ കാമോക്ഷം എന്ന വാക്കുകളിലൂടെ നമ്മളെ അറിയിച്ചത് ധാർമ്മികമായി വളരണം ലൈഫ് ഈസ് നത്തിങ് ബട്ട് എ ഡ്രാമ എ ഡ്രാമ വിച്ച് വി ആക്ട് റൈറ്റ് ഫ്രം ദ ഡേ നമ്പർ വൺ

ജീവിതമാകുന്ന നാടകം അഭിനയിക്കുമ്പോൾ ധർമ്മബോധത്തോടുകൂടി അഭിനയിക്കാം ശ്രീസുഖ ബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിനോട് മരണമില്ലാതെയാക്കാം എന്നല്ല പറഞ്ഞത് മരണത്തെ അഭിമുഖീകരിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാക്കിത്തരാന്നാ പറഞ്ഞത് തളർന്നു വീണ അർജുനന്റെ അടുത്ത് ഞാൻ നിനക്ക് വിജയം ഉറപ്പിച്ചു തരാമെന്നല്ല കൃഷ്ണൻ പറഞ്ഞത് യുദ്ധം ചെയ്യാനുള്ള ആ ഉത്തിഷ്ഠത എന്ന ചൈതന്യം നിനക്ക് അകർന്നു തരാന്നാ പറഞ്ഞത് പതിനൊന്നാമത്തെ വയസ്സിൽ താൻ ഏറ്റെടുക്കില്ലെന്ന് പറഞ്ഞ് തളർന്ന ശ്രീരാമനോട് മുപ്പത്തിരണ്ടായിരം ശ്ലോകങ്ങളിലൂടെ വസിഷ്ഠൻ യോഗവാസിഷ്ഠം ഉപദേശിച്ചപ്പോൾ ശ്രീരാമനോട് ഹിമാലയത്തിലേക്ക് തപസ്സിനു പോകാനല്ല വസിഷ്ഠൻ പറഞ്ഞത് മറിച്ച് രാഷ്ട്രഭാരം ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാക്കാനുള്ള സ്പിരിച്വാലിറ്റിയും സൈക്കോളജിയുമാണ് പറഞ്ഞു കൊടുത്തത് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഒരു ഭൂമിയിൽ അർജുനൻ തളർന്ന് വീണില്ലായിരുന്നു എങ്കില് ഭഗവത്ഗീത ഉണ്ടാകുമായിരുന്നില്ല ശമീക മഹർഷിയുടെ കഴുത്തിൽ പരീക്ഷിത്ത് മഹാരാജാവ് ചത്തപാമ്പിനെ ഇട്ടില്ലായിരുന്നു എങ്കില് ഉണ്ടാവില്ല ശകുനി കള്ളച്ചൂത് കളിച്ചില്ലായിരുന്നെങ്കിൽ മഹാഭാരതമുണ്ടാകുമായിരുന്നില്ല ചൈനക്കാർ ഇന്ത്യയെ ആക്രമിച്ചില്ലായിരുന്നു എങ്കിൽ ഇന്ത്യ ഡിഫൻസിൽ ഇത്രയും വളരുമായിരുന്നില്ല അതാണ് ജീവിതത്തിലെ ദുഃഖങ്ങളെ അഭിമുഖീകരിക്കുക എന്ന് ഭാരതത്തിലെ ഋഷിവര്യന്മാർ പറഞ്ഞിട്ടില്ല ജീവിതത്തിലെ തടസ്സങ്ങളെ അഭിമുഖീകരിക്കുക എന്നല്ല ഭാരതത്തിലെ ഋഷിവര്യന്മാര് പറഞ്ഞത് ദുഃഖത്തിനെ സന്തോഷമാക്കി മാറ്റുക വാൽമീകി തമസാനദിയുടെ തീരത്ത് കുളിക്കാനിറങ്ങിയപ്പോ രണ്ട് പക്ഷികളിൽ ഒരെണ്ണത്തിനെ വേടൻ അമ്പെയ്ത് വീഴ്ത്തിയില്ലായിരുന്നെങ്കിൽ രാമായണം ഇല്ല ഞാൻ പറയണത് മനസ്സിലാവണുണ്ടല്ലോ ഇല്ലേ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി ഞാൻ കൈലാസത്തിലേക്ക് കയറി ആ കൈലാസം മുഴുവനും പരിക്രമം ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി നടന്ന് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറടി എനിക്ക് ഓർമ്മ വന്നത് ഇന്നസെന്റിനെയാണ് എന്താ കാര്യം അറിയോ കുമ്പിടിയെ ഇപ്പുറത്തും കണ്ടു കുമ്പിടിയെ അപ്പുറത്തും കണ്ടപ്പോ ഇന്നസെന്റ് പറഞ്ഞു ഡബിൾ ആണെന്ന് ഡബിള് അതേപോലെ ചിക്കൻകുനിയ വന്ന ലോകത്തിലെ ഒരാളെ കൈലാസം നടന്ന് പരിക്രമം ചെയ്തിട്ടുള്ളൂ അത് ഗോപാലകൃഷ്ണനാണ് ആ ചിക്കൻകുനിയ വെച്ചുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ഡോക്ടർമാർ പറഞ്ഞു തിരിച്ചു വരില്ല ഒന്നില്ലെങ്കിൽ ചത്തുപോകും ഇല്ലെങ്കിൽ മരിച്ചു പോകും പക്ഷേ അത് വെച്ചുകൊണ്ട് തളർന്ന ശരീരവുമായിട്ട് എൻ്റെ മകളും ഉണ്ടായിരുന്നു അത് മുഴുവനും പ്രദക്ഷിണം വെച്ച് തിരിച്ചു വന്ന് കൈലാസ പരിക്രമത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതിയപ്പോൾ തോന്നിയ സംതൃപ്തി അതൊന്നും വാക്കുകൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല അല്ല സത്യത്തില് ചിലരൊക്കെ പറയാറുണ്ട് കൈലാസത്തിൽ പോയാൽ ഈ ജന്മം ചെയ്ത പാപങ്ങളെല്ലാം തീരും അതും ഡബിളാ കഴിഞ്ഞ ജന്മത്ത് ചെയ്തതും ഈ ജന്മത്ത് ചെയ്തതും തീരും കാരണം കൈലാസത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്തും വെള്ളവും ഇല്ല കക്കൂസോ ഇല്ല ഈ പതിനാറ് ദിവസവും ഇതെല്ലാമാണ് ജീവിതം എന്ന് പറയാൻ വേണ്ടി ഞാനത് പറഞ്ഞതാ അതെല്ലാം അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം ഒരു സ്ഥലത്തും തളരരുത് തകരരുത് വരളരുത് വളരണം ആ ജീവിതമാണ് ഉപനിഷത്തുക്കൾ നമുക്ക് തരുന്നത് ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യാൻ നമ്മുടെ ഋഷിവതിയന്മാർ നമ്മളോട് പറഞ്ഞിട്ടില്ല പക്ഷെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് കൂടി ജീവിക്കാം ആ ധർമ്മബോധത്തോടുകൂടി ജീവിക്കുമ്പോ ക്ഷുരസ്യധാരുരത്യ ദുർഗം പദസ്ഥി നല്ല സംസ്കൃതമാണ് ഇന്ത്യക്കാരായ സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ക്ഷുരസ്യധാര ബാർബറുടെ കയ്യിലുള്ള കത്തി എത്രാർപ്പാണോ ആ ഷാർപ്പായ കത്തിയുടെ മൂർച്ചയുള്ള ഭാഗത്തു കൂടെ നടക്കുന്നത് എത്രത്തോളം ദുർഘടമാണോ ആ ദുർഘടമായ സഞ്ചാരം പോലെ ബുദ്ധിമുട്ടുള്ളതാണ് ഒത്തിരിഷ്ടതാ ജാഗ്രത പ്രാപ്യവരാത പക്ഷേ സാധിക്കും ഈ രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ എൻ്റെ മുമ്പില് ഇപ്പയിരിക്കുന്നവരും മറ്റു പ്രഭാഷണങ്ങളെല്ലാം കേൾക്കാൻ കസേര നിറഞ്ഞിരിക്കുന്നവർക്കും ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളിൽ ഒരുവനായ ഗോപാലകൃഷ്ണൻ പറയുന്നു നിങ്ങൾക്കിത് സാധിക്കും ഓർമ്മിക്കാനുള്ളതൊന്നു മാത്രം അവതാരമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവർക്കും ദുഃഖമുണ്ട് ഏറ്റവും ചൈതന്യവത്തായി വളർന്നവനും വേദനയുണ്ട് രാജകുടുംബത്തിൽ ജനിച്ച ശ്രീബുദ്ധൻ സർവതും ത്യജിച്ചു അതേപോലെ ചിലതെല്ലാം ത്യാഗേ നൈകേ അമൃതത്വമായശുഹു കുറേയെല്ലാം കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കണം അതിന് നമ്മൾ ജ്ഞാനയോഗത്തിലൂടെ പോകണം അബ്സൊല്യൂട്ട് നോളജ് ആൻഡ് റിലേറ്റീവ് നോളജ് പാരമാർത്ഥിക സത്യം വ്യാവഹാരിക സത്യങ്ങൾ അറിയണം അറിയണമെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പഠിക്കാത്തത് എന്തെങ്കിലും നിങ്ങളോട് പഠിക്കണമെന്ന് ഞാൻ പറയില്ല ഞാൻ ചെയ്യാത്തത് നിങ്ങളോട് ചെയ്യണമെന്ന് ഗോപാലകൃഷ്ണൻ മൈക്കിന്റെ മുമ്പില് നിന്ന് പറയില്ല ജീവിതത്തിലെ ഏത് ദിവസവും രാവിലെ നാല് മണിക്ക് തിരുവനന്തപുരത്ത് പ്രഭാഷണങ്ങൾ കഴിഞ്ഞ് എത്തിയുള്ളൂ എങ്കിലും മണിക്ക് എഴുന്നേറ്റിരിക്കും ആ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് അഞ്ചരക്കെങ്കിലും ഉണരണം എന്ന് പറയാറുള്ളത് അല്ലെങ്കിൽ ഞാൻ പറയില്ല അതുകൊണ്ട് തന്നെ അബ്സുല്യൂട്ട് നോളജ് ലോകത്തിലെ പാരമാർത്ഥിക അറിയണം വ്യാവഹാരിക സത്യങ്ങളും അറിയണം ഈ ജീവിതത്തിലെ ബന്ധങ്ങൾ ഒന്നും പെർമനന്റ് അല്ല എല്ലാ ബന്ധവും വേണം അത് ബന്ധനങ്ങളാകരുത് എല്ലാ ബന്ധങ്ങളും വേണം അത് ബന്ധനങ്ങളാകരുത് ആവശ്യത്തിന് ഭയവും ദുഃഖവും ദേഷ്യവും വേണം അത് അതിന് കടക്കരുത് മനുഷ്യന് വികാരത്തെ കീഴടക്കേണ്ടത് വിചാരങ്ങളാണ് വെൻ ഇമോഷൻസ് ആർ റീപ്ലേസ്ഡ് ബൈ ഡിവോഷൻ അതിന് പറയുന്ന പേര് ഭക്തിയോഗം ഇമോഷൻസ് ആർ റീപ്ലേസ്ഡ് ബൈ ഡിവോഷൻ ദാറ്റ് ഈസ് നോൺ ആസ് ഭക്തിയോഗം വെൻ ദ ഇമോഷൻസ് ആർ റീപ്ലേസ്ഡ് ബൈ ആക്ഷൻ that ദാറ്റ് ഇസ് നോൺ ആസ് കർമ്മയോഗം വൻ ഇമോഷൻസ് ആർ റീപ്ലേസ്ഡ് ബൈ നോളിസ് നോൺ ആസ് ഞാന യോഗം ചിലപ്പോൾ എനിക്ക് തോന്നും ഇംഗ്ലീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത് നന്നായിരുന്നു കാരണം മലയാളത്തിൽ പറയുന്നതിനേക്കാളും ചിലതൊക്കെ ഇംഗ്ലീഷ് പറയണതാണ് നല്ലത് കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചാൽ മതി കോംപ്ലിക്കേറ്റഡ് ഭാഷയാണ് ഇംഗ്ലീഷ് എല്ലാവരും പറയാറുണ്ട് ഇരുപത്താറ് അക്ഷരമേ ഉള്ളൂ എന്ന് ഞാൻ പറയാറുണ്ട് ഇംഗ്ലീഷിനാണ് ഏറ്റവും കൂടുതൽ അക്ഷരം ഉള്ളത് അക്ഷരം ഇംഗ്ലീഷിനാണ് ഏറ്റവും കൂടുതൽ അക്ഷരം ഉള്ളത് നൂറ്റിനാലക്ഷരം പ്രിൻറിങ് ക്യാപിറ്റലും ഉണ്ട് പ്രിൻറിങ് സ്മോളും ഉണ്ട് റൈറ്റിംഗ് ക്യാപിറ്റലും ഉണ്ട് റൈറ്റിംഗ് സ്മോളും ഉണ്ട് ഇത് നാലും പഠിച്ചില്ലെങ്കിൽ കൃഷ്ണരാമ ഓ വിന്ത ഇംഗ്ലീഷ് വായിക്കൽ തീർന്നു അപ്പോ ആ ഇംഗ്ലീഷ് ഉപയോഗിച്ച് ചിലതൊക്കെ പറഞ്ഞാൽ പൊക്രാനിലെ ഡൈനമിറ്റ് പൊട്ടിയ മാതിരി പറയാം ആറ്റം ബോംബ് പൊട്ടിച്ച മാതിരി ഇമോഷൻസ് ആർ റീപ്ലേസ്ഡ് ബൈ ഡിവോഷൻ ഇമോഷൻസ് ആർ റീപ്ലേസ്ഡ് ബൈ ആക്ഷൻ ഇമോഷൻസ് ആർ റീപ്ലേസ്ഡ് ബൈ നോളജ് അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ നമ്മളാക്കി മാറ്റാൻ ഫോർ വിച്ച് ഇന്റേണലി റെവല്യൂഷണറി ചേഞ്ച് എക്സ്റ്റേണലി എവല്യൂഷണറി ചേഞ്ച് അകത്ത് ഈ വേദത്തിൻ്റെ സന്ദേശങ്ങൾ കേൾക്കുമ്പോഴും ഈ ഇതിഹാസങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴും പുരാണത്തിലെ കഥകൾ കേൾക്കുമ്പോഴുമെല്ലാം അകത്ത് പാശ്ചാത്യ പാശ്ചാത്യരാജ്യങ്ങളിലെല്ലാം അവർ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പുറത്താം ഇന്ത്യയിൽ മാത്രം മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അകത്താം അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു അതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ അയാളോട് പറഞ്ഞു ഈ നൈമിഷാരണ്യത്തിൽ ഇരിക്കുന്നവരും നിൽക്കുന്നവരും ഇവിടത്തെ ഈ പന്തലും തൂണുകളും എല്ലാം ചുമന്ന കളറിൽ കാണണം എന്ന് വിചാരിക്കുക എല്ലാം എനിക്ക് ചുമന്ന കളറിൽ അല്ലെങ്കിൽ കാവി കളറിൽ കാണണം എന്ന് വിചാരിക്കുക ഞാൻ ഇവിടെ എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച നാരായൺജിയോട് പറയാണ് മൊത്തത്തിൽ അവിടെ ചുമന്ന കളറാണെങ്കിലേ ഞാൻ പ്രഭാഷണം നടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നാരായൺജി ഇവിടെ നിന്ന് മൊത്തം ചുമന്ന പട്ടുകൊണ്ടിങ്ങനെ കെട്ടിക്കെട്ടി വന്നാലും ചില സ്ഥലത്ത് ചുമപ്പാവില്ല ഭയങ്കര ചിലവ അപ്പോ എളുപ്പ വഴിയെന്താ മുപ്പത്തഞ്ച് രൂപ മുടക്കിയിട്ട് ചുമന്ന നിറമുള്ളൊരു ഗ്ലാസ് എടുത്ത് ഗോപാലകൃഷ്ണന്റെ കണ്ണിൽ വെച്ചു തുടക്കാം ചുമന്ന ഒരു ഗ്ലാസ് കണ്ണിൽ വെച്ച് വളർത്താൽ ഇവിടെ മുഴുവനും ചുമന്നതായിട്ട് കാണും അപ്പം ഞാൻ എന്നിൽ മാറ്റം ഉണ്ടാക്കിയാൽ ചുറ്റുപാടുകളിൽ മാറ്റമുണ്ടാകും ചുറ്റുപാടുകളിൽ മാറ്റമുണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നതിനേക്കാൾ എളുപ്പം നമ്മളിൽ മാറ്റം ഉണ്ടാക്കാം സൂര്യൻ ഭയങ്കര ചൂട് തരുന്നു നടക്കാൻ വയ്യ എന്ന് പറയുന്നതിന് പകരം ഒരു ചെരുപ്പ് കാലിലിടുക ഭയങ്കര മഴയാണ് എന്താ ചെയ്യ ഒരു കൊടപിടിക്കുക അപ്പ മറ്റു ലോകത്തിൽ എല്ലാവരും നനയുന്നതോ തൽക്കാലം നിങ്ങളുടെ കാര്യം നോക്ക അത്രേ പറ്റുള്ളൂ അപ്പ യഥാർത്ഥത്തിൽ അവനവനിൽ മാറ്റമുണ്ടാക്കിയാൽ ഉണ്ടായാൽ അത് ഇന്നുമുതൽക്ക് അഡീഷൻ ഡിലീഷൻ മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ ഭാഗവതത്തിലെ ഓരോ കഥയും അതിനാണ് എടുക്കേണ്ടത് ചില സ്ഥലത്തൊക്കെ ഞാൻ ഭാഗവത സപ്താഹത്തിന് പോവാറുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യവും പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കാം നമ്മളകത്തേക്ക് പോകുമ്പോൾ ചിലരൊക്കെ സ്വീകരിക്കാൻ വരും ഗോപാലേശ്വരൻ സാറ് വന്നു വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ തൊഴുതുകൊണ്ട് പറയുമ്പോഴത്തേക്കും പിന്നെ പറയുന്ന സർ ഭാഗവത സത്രം ഭയങ്കര സക്സസ് സക്സസ്സാണ് സർ എഴുപത്തിരണ്ട് പാർ അരിയാണ് വെച്ചത് അരിയുടെ കണക്കാണ് ഇമ്പോർട്ടൻ്റ് കേൾക്കാൻ എത്ര പേരുണ്ടായിരുന്നു അതൊന്നും പറയണ്ട സർ കേൾക്കാനുള്ളവരുടെ ഒന്നും പറയണ്ട ഒരു തരത്തിൽ കേൾക്കാൻ ആൾക്കാത്ത ആൾക്കാർ വരാത്തത് അവരുടെ തെറ്റുമല്ല കാരണം പറയുന്ന ആള് ദ്വാപരയുഗത്തിലാണ് ഭാഗവതം എഴുതിയതെങ്കിലും ത്രേതായുഗത്തിലെ ആൾക്കാർക്ക് വേണ്ടി പറയുന്ന മാതിരിയാണ് പറയുന്നത് പിന്നെ ഇങ്ങനെയാ ഇത് കേൾക്കാൻ പറ്റിയ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും സയൻറ്റിഫിക് ലോജിക്കൽ ആൻഡ് റാഷണൽ ലെവലിൽ ഭാഗവതം പറഞ്ഞു കൊടുത്താൽ ആ ഭാഗവതം കേൾക്കാൻ ആയിരങ്ങളുണ്ടാവും അല്ലാതെ ശ്രീകൃഷ്ണന്റെ രാസക്രീഡ പറഞ്ഞു പറഞ്ഞു വായിക്കുന്ന ആളുടെ ചെറുപ്പകാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് അടിച്ചു വിട്ടാൽ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് തോന്നി ഇതാണോ ഭാഗവതം എന്ന് അരീക്ഷിത്തിനും അത് തോന്നി അരീക്ഷിത് ശ്രീശുഖ ബ്രഹ്മർഷിയോട് പറഞ്ഞു ഞാനുള്ളപ്പോ എന്താ പറഞ്ഞത് ഈ സ്ത്രീലമ്പടനായ ശ്രീകൃഷ്ണനെ പൂജിക്കണം എന്നാണോ അങ്ങ് പറയുന്നത് എന്താ ശ്രീശുഖ ബ്രഹ്മഷി അങ്ങപ്പ വിവരിച്ചതൊക്കെ ശ്രീകൃഷ്ണൻ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഡാൻസ് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ഇന്നസെന്റ് പറയണമാതിരി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ അടുത്ത രണ്ട് അധ്യായങ്ങൾ വായിച്ചു കേൾപ്പിക്കേണ്ടിയിരുന്നു അത് പലപ്പോഴും മിഴുങ്ങിക്കളയും പറയുന്നവരെ അവിടെയാണ് പറയുന്നത് നാരദ മഹർഷി ഈ സ്ഥലത്ത് വന്നപ്പോ ശ്രീകൃഷ്ണൻ ഇത് ആ മുറിയിൽ ധ്യാനിച്ചിരിക്കുന്നു ആ ശ്രീകൃഷ്ണൻ ഗോപികമാരുടെ കൂട്ടത്തിൽ ഡാൻസ് കളിക്കുന്ന ആ ഫീലിംഗ് കൃഷ്ണൻ ഇവിടെ ഇരുന്നു കൊണ്ട് സൈക്കോളജിക്കലി ഉണ്ടാക്കിയതാണ് അത് ശ്രീകൃഷ്ണനെ സാധിച്ചിട്ടുള്ളൂ സൈക്കോളജിക്കലി ഞാൻ എന്നെ ആശ്രയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രീകൃഷ്ണന് സാധിച്ചു എന്ന് പറയാൻ ഭാഗവതം വായിക്കുന്നവർക്ക് പറ്റണില്ല അങ്ങനെ ഭാഗവതത്തെ സയന്റിഫിക്കലി ലോജിക്കലി ആൻഡ് റാഷണലി അനലൈസ് ചെയ്താൽ അത് കേൾക്കാൻ പതിനായിരങ്ങൾ വരും അപ്പ എത്ര പറ അരി വെച്ചു എന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ് എത്ര കസേര കൊണ്ടുവന്നു എന്നുള്ളതായിരിക്കും അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക നമുക്കും അത് ആപ്ലിക്കബിൾ ആവണം സനാതനധർമ്മത്തിലെ മഹത്തായ ഒന്നും ചിരിക്കാനും ടൈം പാസിനും വേണ്ടിയിട്ടുള്ളതല്ല എല്ലാം മനസ്സിനെ വാശിയിൽ നിന്നും പകയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും മനസ്സിനെ ഉയർത്താനുള്ളതാണ് നന്മ നിറഞ്ഞ മനസ്സിൽ നന്മ നിറഞ്ഞ ചിന്തകൾ ഉണ്ടാവും നന്മ നിറഞ്ഞ ചിന്തകളിൽ നിന്നേ നേരത്തെ പറഞ്ഞതുപോലെ നന്മ നിറഞ്ഞ കർമ്മങ്ങൾ ഉണ്ടാവുള്ളൂ ആ നന്മ നിറഞ്ഞ കർമ്മങ്ങൾ ഉണ്ടാക്കാൻ മൈൻഡ് ഷുഡ് ഗെറ്റ് ആ മനസ്സിനെ മാറ്റാനാണ് ഭാഗവതം അതിലെ ഓരോ കഥയുമുണ്ട് പ്രഹ്ലാദനെ അച്ഛൻ അതിക്രൂരമായി ഹിംസിച്ചു അതവിടെ ഇരിക്കട്ടെ അത്രയും ചെറിയ ബാലനായ പ്രഹ്ലാദന്റെ മനസ്സ് മാറിയോ ഇല്ല അവിടെയാണ് നമുക്ക് പഠിക്കാനുള്ള പാഠം നമ്മളിൽ ചിലര് ധരിക്കുന്നു എനിക്ക് കഴിവുണ്ട് അതുകൊണ്ട് ഒരാൾക്കും ഒന്നും എന്നെ ചെയ്യാൻ സാധ്യല്ല അങ്ങനെ പറഞ്ഞിരുന്ന ആളാ ഹിരണ്യ കശിപ്പോ പകലെന്നെ കൊല്ലരുത് രാത്രി കൊല്ലരുത് അകത്ത് വെച്ച് കൊല്ലരുത് പുറത്ത് വെച്ച് കൊല്ലരുത് ആകാശത്ത് വെച്ച് കൊല്ലരുത് ഭൂമിയിൽ വെച്ച് കൊല്ലരുത് മനുഷ്യൻ കൊല്ലരുത് ഈശ്വരൻ കൊല്ലരുത് തഥാസ്തു എന്ന് പറഞ്ഞു ഈശ്വരൻ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഇരണ്യകശിപ്പ് വിചാരിച്ചു ഇനി എന്നെ തൊടാൻ ആർക്കും പറ്റില്ല നമ്മളിൽ ചിലരൊക്കെ ധരിക്കുന്നുണ്ട് എന്തിൻ്റെ കുറവാണ് എനിക്ക് ഒരു കുറവുമില്ല പക്ഷേ ആ ഹിരണ്യ വാങ്ങിച്ച വരത്തിന്റെ തന്നെ അടിസ്ഥാനത്തില് അകത്ത് വെച്ചും കൊന്നില്ല പുറത്ത് വെച്ചും കൊന്നില്ല ഉമ്മറപ്പടിയിൽ വെച്ച് ആകാശത്ത് വെച്ചും കൊന്നില്ല ഭൂമിയിൽ വെച്ചും കൊന്നില്ല മടിയിൽ ഈശ്വരനുമല്ല കൊന്നത് ദൈവവുമല്ല കൊന്നത് നരസിംഹറാവു അതിഗംഭീരം അപ്പ യഥാർത്ഥത്തില് ഏത് തരത്തിലുള്ള അനുഗ്രഹമോ ആണോ വരമാണോ വാങ്ങിച്ചിരിക്കുന്നത് ആ വരത്തിലൂടെ വരച്ച വരയിലൂടെ പ്രകൃതിക്ക് പോയിട്ട് നമ്മളെയൊക്കെ ഒക്കെ അടക്കാൻ സാധിക്കും മക്കളെ ഇരുന്നൂറും ഇരുന്നൂറ്റൻപതും പേരെ വയറ്റില് ചങ്ങലക്കിട്ട് നിരത്തി കെട്ടി ടൈം ബോംബ് വെച്ച് റിമോട്ട് അടിച്ച് ഇരുന്നൂറും ഇരുന്നൂറ്റൻപതും പേരെ കൊന്ന സദ്ദാം ഹുസൈൻ്റെ കഴുത്തിലേക്ക് കയറിട്ട് തൂക്കിയതാര് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ ബാക്കിയുള്ള ഞാൻ പറയണ്ടല്ലോ ഇല്ലേ ഇത് പ്രകൃതി മുമ്പിൽ കാണിച്ചു തരുന്നു ഡെമോൺസ്ട്രേഷൻ അതാണ് സത്യം എത്ര കാലം ജീവിച്ചു എങ്കിലും മിനിഞ്ഞാന്ന് പോവേണ്ടി വന്നില്ലേ എന്തെല്ലാം ചെയ്താലും മകന് വേണ്ടിയോ മകൾക്ക് വേണ്ടിയോ വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും കൊണ്ടുപോയോ ഇല്ല ഇനി അപ്പുറത്തൊരാളുണ്ട് തമിഴ്നാട്ടില് അസേരയിലിരുന്നാൽ എഴുന്നേൽപ്പിക്കാൻ ക്രൈൻ വേണം ഏതായാലും പകുതി പകുതി പേര് രണ്ടുപേരുടെ ഒന്നാം പക്ഷേ ഇതിനെല്ലാം ചിരിച്ചുകൊണ്ട് ഇതെല്ലാം ഒന്ന് കാണാം ചിരിച്ചുകൊണ്ട് കാണണം അതാണ് അതാണതിൻ്റെ രസം അല്ലാണ്ട് കരഞ്ഞുകൊണ്ട് കാണരുത് അതുകൊണ്ട് ഞാൻ ചിലരോടൊക്കെ പറയുക ശ്രീനിവാസൻ്റെ സിനിമ ഒന്ന് കാണണം ചിന്താവിഷ്ടയായ ശ്യാമള ഈ പുരാണം വായിക്കുന്ന പുണ്യം കിട്ടും അത് വായിച്ചാലും കണ്ടാലും ിനി എന്നാ കാര്യപ്രാപ്തി ഉണ്ടാവുക എന്ന് ശ്രീനിവാസനോട് ചോദിച്ചപ്പോൾ ഉത്തരം അടുത്ത ആഴ്ച ഉണ്ടാവുന്നു നിങ്ങൾക്ക് ചിരി വരണില്ലേ ഈ ലോകത്തിൽ ചിരിക്കാൻ ജഗതീശ്വരൻ ഇഷ്ടം മാതിരി തന്നിട്ടുണ്ട് അങ്ങനെ ചിരിക്കാനുള്ളപ്പോൾ ആരോ ധരിച്ചു വച്ചിരിക്കുന്നു ഭാഗവതം വായിക്കുന്നവരും ആത്മീയതയിലൂടെ പോകുന്നവരും ഒന്നും സിനിമ കാണരുത് ടി വി കാണരുത് ആരാ പറഞ്ഞിരിക്കുന്നേ എല്ലാം ജീവിച്ചുകൊണ്ട് പോവുക പക്ഷെ ഒന്ന് നിർബന്ധം എന്തു കേൾക്കുമ്പോഴും എന്തു കാണുമ്പോഴും ചെവി നന്മകളും തിന്മകളും കേൾക്കാൻ തുറന്നു വെക്കുക നന്മകളും തിന്മകളും കേൾക്കാൻ ചെവി തുറന്നു വെക്കുക നന്മകളും തിന്മകളും കാണാൻ കണ്ണ് തുറന്നു വെക്കുക നന്മകൾ മാത്രം എടുക്കാൻ മനസ്സ് തുറന്നു വെക്ക മൂന്ന് പോയിന്റ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല കീപ് യുവർ ഇയേഴ്സ് ഓപ്പൺ ഫോർ ലിസണിങ് ബോത്ത് ഗുഡ് ആൻഡ് ബാഡ് നന്മകളും കേൾക്കണം തിന്മകളും കേൾക്കണം കണ്ണ് തുറന്നു വെച്ച് ചുറ്റുപാടുമുള്ളത് കാണണം നന്മയുമുണ്ട് തിന്മയുമുണ്ട് മനസ്സ് തുറന്നു വെക്കണം ആവശ്യമുള്ളത് മാത്രം എടുക്കാൻ എന്നിട്ടാണ് ഉത്തിഷ്ടത എഴുന്നേൽക്കണം ശ്രീരാമൻ രാഷ്ട്രഭാരം ഏറ്റെടുത്തതുപോലെ ഭാഗവതം മുഴുവനും കേട്ട് മരണത്തെ കൂടി അഭിമുഖീകരിച്ചതുപോലെ ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിയപ്പോ തൻ്റെ കയ്യിലുള്ള അസ്ത്രം താഴെ വെച്ച് ഭീഷ്മ പിതാമഹൻ അർജുന ഇനി നിനക്കിഷ്ടം മാതിരി ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഭീഷ്മരുടെ കൂട്ടത്തിലുണ്ടെന്ന് തോന്നണില്ലേ അടുത്ത് നിൽക്കുകയാണെന്നാ തോന്ന അപ്പോഴും ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ദുര്യോധനൻ ശരശയ്യയിൽ കിടന്നില്ല ധൃതരാഷ്ട്ര ശരശയ്യയിൽ കിടന്നില്ല ശകുനി കിടന്നില്ല എന്തുകൊണ്ട് ഭീഷ്മർക്ക് മാത്രം ശരശയ്യയിൽ കിടക്കേണ്ടി വന്നു എനിക്കൊരു ഉത്തരണ്ട നിങ്ങളുടെ ഉത്തരം എന്താന്ന് എനിക്കറിഞ്ഞൂടാ എന്റെ ഉത്തരം ക്ലിയറാ ധർമ്മം എന്താണെന്നറിഞ്ഞിട്ടും അധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്തതിന് ധർമ്മം എന്താണെന്നറിഞ്ഞിട്ടും അധർമ്മത്തെ ജയിപ്പിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തതിന് രാഷ്ട്രത്തിലെ ധർമ്മം സ്ഥാപിക്കുന്നതിന് രാഷ്ട്രത്തിന് വേണ്ടി നിലനിൽക്കേണ്ട ഭീഷ്മര് രാജാവിന് വേണ്ടി നിലനിന്നു അതിന്റെ തെറ്റ രാഷ്ട്രത്തിന് വേണ്ടി നിലനിൽക്കേണ്ട ധർമ്മബോധമുള്ളവര് ഭരിക്കുന്നവർക്ക് വേണ്ടി നിലനിൽക്കുന്നു അതാണ് ആരോ പറഞ്ഞത് ടു ജി എന്ന് പറഞ്ഞാൽ ഒന്ന് സോണിയാജി മറ്റൊന്ന് രാഹുൽ ജി അതല്ല ഭാരതമാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞുകൊടുക്കാൻ ഇവിടെ ഉള്ളവർക്ക് പറ്റണില്ല ചിലർക്ക് അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത് മഹാഭാരതത്തിലെ നന്മകൾ ആ സീതാദേവി ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ നിന്നെക്കുറിച്ചും ഭരതനെക്കുറിച്ചും എനിക്ക് സംശയമുണ്ട് രാമനെങ്ങാനും മരിച്ചാൽ നിങ്ങൾക്കൊരു ധാരണയുണ്ട് എൻ്റെ ശരീരത്തെ നിങ്ങൾക്കുപയോഗിക്കാമെന്ന് ഹേ ലക്ഷ്മണ ഞാൻ നിന്നോട് പറയുന്നു രാമനെങ്ങാനും മരിച്ചാൽ ഈ സീതയുടെ ശവം അതായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇത് ശ്രീരാമൻ അറിയാമായിരുന്നു ഇങ്ങനെ സീത പറഞ്ഞു എന്ന് അതുകൊണ്ട് രാവണനെ നിഗ്രഹിച്ച് സീതയെയും കൊണ്ട് തിരിച്ചു വന്ന് ഭരദ്വാജ ആശ്രമത്തിൽ കഴിയുമ്പോൾ ശ്രീരാമൻ ലക്ഷ്മണൻ സീതയെ നിർത്തി ചോദിച്ചു സീതാദേവി ഇനി നിനക്ക് തീരുമാനിക്കാം ലങ്കയിൽ വസിക്കണോ ഇവിടെ വസിക്കണോ എന്ന് ഇപ്പ തീരുമാനിക്കാം സീതാദേവി ഒന്നും മിണ്ടിയില്ല എന്താ കാരണം അന്ന് ലക്ഷ്മണനെ ക്രൂരമായ വാക്കുകൾ ഉപയോഗിച്ച് അവഹേളിച്ചതിന് ഒരു തിരിച്ചു ചോദ്യം ഇത് ഈ സമയത്ത് ഞാൻ ഇവിടെ പറഞ്ഞത് എന്തിന് ഇന്നലെ ചെയ്തതും ഇന്നലെ പറഞ്ഞതും ഓർത്ത് എൻ്റെ മുമ്പിലുള്ളവർക്ക് ഇന്ന് ദുഃഖിക്കേണ്ടി വരരുത് ഇന്നലെ ചെയ്തതോർത്ത് ഇന്ന് ദുഃഖിക്കേണ്ടി വരരുത് ഇന്ന് ചെയ്തതോർത്ത് നാളെ ദുഃഖിക്കേണ്ടി വരരുത് ഇന്നലെ പറഞ്ഞതോർത്ത് ഇന്ന് ദുഃഖിക്കേണ്ടി വരരുത് ഇന്ന് പറഞ്ഞതോർത്ത് നാളെ ദുഃഖിക്കേണ്ടി വരാത്ത വിധത്തില് ഉത്തിഷ്ടത ഈ ഭാഗവത സപ്താഹ സത്രങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഈ വേദിയിലിരിക്കുന്ന കുടുംബാംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത് മാനസികമായിട്ടുയരുക മനസ്സിനെ ഉയർത്തുക ശാരീരികമായിട്ട് മദ്യവും മത്സ്യവും മാംസവും ഇവിടെ വെച്ച് പ്രതിജ്ഞ എടുക്കണം ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് ഏത് ജന്തുവിന്റെയും ശവശരീരം തിന്നാൻ ഹിന്ദുവിന് സാധിക്കരുത് മുസ്ലിങ്ങൾ ഓരോ മൃഗത്തെയും വെട്ടി വിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഹിന്ദുക്കൾ തിന്നാനുള്ളത് കൊണ്ടാ മുസ്ലിങ്ങൾ വെട്ടി വിൽക്കുന്നു ഹിന്ദുക്കൾ അത് തിന്നുന്നു നിർത്തണം നിങ്ങൾ എത്ര ഭാഗവതം കേട്ടാലും യുവർ സ്റ്റമക് ഷുഡ് നോട്ട് ബിക്കം ദ ബെറിയൽ ഗ്രൗണ്ട് ഓഫ് ദ ഡെഡ് ബോഡീസ് ഓഫ് അതർ അനിമൽസ് ബർണാക്ഷ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആമാശയം മൃഗങ്ങളുടെ ശവശരീരം ദഹിപ്പിക്കാനുള്ള സെന്റർ സെന്ററാവരുത് അതേപോലെ ഈ സനാതനധർമ്മത്തിനു വേണ്ടി ജീവിക്കണം പുറത്ത് നിന്ന് ആരെങ്കിലും വന്ന് ഈ ധർമ്മത്തെ രക്ഷിക്കുമെന്ന് ധരിക്കരുത് ഒരു സോണിയാഗാന്ധിയും വരില്ല ഒരു ജയ്പാൽ റെഡ്ഡിയും വരില്ല ഒരു അടൽ ബിഹാരി വാജ്പേയിയും വരില്ല ഈ ധർമ്മത്തെ രക്ഷിക്കണമെങ്കിൽ സംരക്ഷിക്കണമെങ്കില് ലോകമെമ്പാടും രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കുന്ന സനാതനധർമ്മം നമ്മുടെ സംസ്കൃതം നമ്മുടെ വേദം നമ്മുടെ ആയുർവേദം നമ്മുടെ യോഗ നമ്മുടെ സംഗീതം നമ്മുടെ നൃത്ത നൃത്യങ്ങൾ ഈ പൈതൃകത്തിൻ്റെ ധന്യമായ ചൈതന്യത്തെ സംരക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചില്ലെങ്കിൽ ഇത ഈ രാഷ്ട്രത്തിൽ അവസാനത്തെ ശ്വാസം വലിക്കുന്നത് കാണേണ്ടി വരും ഏത് മതത്തിലുള്ളവനും ഹിന്ദു ധർമ്മത്തിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ തൃശൂര് അഴുവഞ്ചേരിയിൽ അമ്പലത്തില് ആ പുനരാഗമന കർമ്മം നടത്തിയാൽ ഗോപാലകൃഷ്ണൻ കയ്യൊപ്പിട്ട് സർട്ടിഫിക്കറ്റ് തരാം ഇവൻ ഹിന്ദു ആണെന്ന് പറഞ്ഞ് മറ്റു മതത്തിലേക്ക് പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണം നമ്മുടെ ക്ഷേത്രങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണം ആരെയും ചവിട്ടി പുറത്താക്കരുത് എല്ലാവരെയും അടിച്ചകത്താക്കണം വാദിക്കാനും ജയിക്കാനും ശ്രമിക്കരുത് അറിയാനും അറിയിക്കാനും ശ്രമിക്കണം മാനസികമായിട്ട് ഉയരണം ശാരീരികമായിട്ട് ഉയരണം കുടുംബപരമായിട്ട് വളരണം നമ്മുടെ ധർമ്മത്തെ ചൈതന്യവത്താക്കണം പരമപവിത്രമായ ഭാരതത്തിൻ്റെ മക്കളായി ജനിക്കണമേ ഇനിയും എത്ര ജന്മമുണ്ടെങ്കിലും എന്ന് പ്രാർത്ഥിക്കാൻ മറക്കരുത് മടിക്കരുത് സമുജ്വലമായ ഈ രാഷ്ട്രത്തിന് ധർമ്മഭൂമിയും പുണ്യഭൂമിയും ജ്ഞാനഭൂമിയും കർമ്മഭൂമിയുമായ ഭാരതത്തിൻ്റെ മക്കളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയ നിങ്ങളോട് എല്ലാവരോടും നമ്മുടെ ജീവിതത്തെ അഞ്ചര മണിക്കെങ്കിലും ഉണർന്ന് ഇടക്കയിലിരുന്ന് പ്രാർത്ഥിച്ച് രാവിലെ കുളിച്ച് പത്ത് എങ്കിലും പൂജാമുറിയിൽ ധ്യാനിച്ച് ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിച്ച് നമ്മുടെ മക്കളെ മൂന്നാമത്തെ വയസ്സ് മുതൽക്ക് അവർക്ക് കേൾക്കേണ്ട സന്ദേശങ്ങൾ പറഞ്ഞുകൊടുത്ത് അവരെ ഗുഡുമാക്കണം ക്കണം വൈകുന്നേരം ഒരു പത്ത് മിനിറ്റ് പ്രാർത്ഥിച്ച് ഇവിടെയുള്ള എല്ലാ ഭാര്യമാരോടും പറയുന്നു അവരുടെ ഭർത്താക്കന്മാർക്ക് ചോറ് വിളമ്പിക്കൊടുക്കണം എത്ര കാലം ചോറ് വിളമ്പിക്കൊടുക്കാൻ ജഗതീശ്വരൻ നിങ്ങളുടെ തലയിൽ വിധിയെഴുതിയിട്ടുണ്ടെന്നറിഞ്ഞുകൂടാ ഭാര്യ വിളമ്പിത്തരുന്ന ചോറ് കഴിക്കാൻ ഭർത്താവിന് എത്ര കാലം യോഗ്യതയുണ്ടെന്നറിഞ്ഞുകൂടാ മക്കൾക്ക് ചോറ് വിളമ്പിക്കൊടുത്ത് എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എത്ര കാലം സാധിക്കുന്നുവോ അത്രയും കാലം വീടിൻ്റെ ഗേറ്റിൽ ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നെഴുതുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ പ്രവർത്തി നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം എന്നെഴുതുന്നതാണ് ഇപ്പോൾ പറഞ്ഞതിൽ കുറച്ചെങ്കിലും ജീവിതത്തിൽ പകർത്താൻ ജഗതീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ ക്ലോക്ക് എന്നെ കണ്ട് ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഇനിയും അടുത്ത വർഷം ആയുസ് ജഗതീശ്വരൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരാം എന്നാലും എനിക്കൊരാഗ്രഹമുണ്ട് എനിക്ക് കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് സർ ഐസക് ന്യൂട്ടൺ ആപ്പിൾ വീഴുമ്പോൾ ഇരുന്ന സ്ഥലത്തിരിക്കണം അത് സാധിച്ചു ഒലിവർ ട്വിസ്റ്റ് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടിയിലിരുന്ന് ഫാഗിൻ്റെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങിച്ച് കഴിച്ച സ്ഥലത്തിരിക്കണം അത് സാധിച്ചു ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന മഹാകവിയുണ്ട് വില്യം വേർഡ്സ് വർത്ത് വില്യം വേർട്സ് വർത്ത് അദ്ദേഹത്തിൻ്റെ കസേരയിൽ ലണ്ടനിൽ ചെന്നിരിക്കണം എന്ന് തോന്നി അതും സാധിച്ചു അമേരിക്കയിലെ പ്രസിഡന്റ് ആവാൻ പോകുന്ന വ്യക്തിയുടെ അടുത്ത് ഒരു ഇൻ്റർവ്യൂ നടത്തണം എന്നൊരാഗ്രഹം അതും ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് സാധിച്ചു അങ്ങനെ കൈലാസ പരിക്രമം നടത്തണം എന്ന് തോന്നി അതും സാധിച്ചു ഇനി ഒരാഗ്രഹം ഇതേപോലെയുള്ളൊരു സദസ്സിൽ കത്തിക്കാളി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വീണ് തീരണം പ്രണാമം നമസ്കാരം